നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മോൺസണും മാവുങ്കലുമായുള്ള ബന്ധങ്ങളും ഉന്നതരുമായുള്ള ബന്ധങ്ങളുമെല്ലാം അനിത പുല്ലയിൽ ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകി. വീഡിയോ കോൺഫറൻസ് വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. മോൺസണുമായി ബന്ധമുള്ളതും സഹായം നൽകിയതുമായ ഉന്നതരുടെ പേരുകൾ അനിത അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മോൺസന്റെ തട്ടിപ്പുകളെക്കുറിച്ച് ആദ്യം അറിഞ്ഞില്ലെന്ന് മൊഴി നൽകിയ അനിത തെറ്റിപ്പിരിഞ്ഞ ശേഷമാണ് തട്ടിപ്പുകാരനെന്ന് അറിഞ്ഞതെന്നും അന്വേഷണ സംഘത്തോട് പറയുകയുണ്ടായി. ഐ ജി ലക്ഷ്മണയുമായി അനിത നടത്തിയ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നതോടെയാണ് ക്രൈംബ്രാഞ്ച് അനിതയുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായത്. ഐ ജി ലക്ഷ്മണയോട് മോൺസൺ അറസ്റ്റിലായി എന്ന് അനിത പറയുന്ന വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. ചാറ്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അനിതയുമായി മോൺസന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മോൺസന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നും തട്ടിപ്പിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അനിത പറഞ്ഞുവെന്നാണ് വിവരം. മോൺസനുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നോ, ഉന്നതരുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അനിതയോട് ചോദിച്ചറിഞ്ഞത്. പ്രവാസി സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയിലാണ് മോൺസനെ പരിചയപ്പെട്ടതെന്നും ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് സാമ്പത്തിക ഇടപാടുകളിൽ സംശയം തോന്നുകയായിരുന്നുവെന്നും അനിത മൊഴി നൽകി. പ്രവാസി സംഘടനയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് മോൺസന്റെ കലൂരിലെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റയോട് മോൺസന്റെ മ്യൂസിയം സന്ദർശിക്കാൻ താനാണ് പറഞ്ഞതെന്ന് അനിത സമ്മതിച്ചു. അങ്ങനെയാണ് ബെഹ്റ മ്യൂസിയത്തിലെത്തുന്നത്. കേരള പോലീസിന്റെ കൊക്കോൺ കോൺഫറൻസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അനിത ഗ്രാൻഡ് ഹയാത്തിൽ താമസിച്ചിട്ടുണ്ടെന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു. എന്തിനായിരുന്നു പോലീസിന്റെ വേദിയിൽ എത്തിയത് എന്ന ചോദ്യത്തിന് ഹോട്ടലിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയെ ഇരിങ്ങാലക്കുടയിലെ ഒരു കോളേജിലെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നുവെന്നാണ് അനിത മറുപടി നൽകിയത്. അനിത പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. തുടർന്ന് അനിതയെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കണമെങ്കിൽ അതും ചെയ്യുമെന്നാണ് വിവരം. ഇവർ ഒരുമിച്ച് നടത്തിയ യാത്രകളുടെയും പങ്കെടുത്ത പരിപാടികളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് യോഗം നടന്ന ഹോട്ടലിൽ മോൺസൺ എത്തിയത് അനിതയുടെ സഹായത്തോടെയാണെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. പ്രവാസി മലയാളി ഫെഡറേഷനുമായി ഇവർ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. മോൺസന്റെ തട്ടിപ്പുകളെക്കുറിച്ച് 2019 മുതൽ അനിതയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് മോൺസന്റെ മുൻ ഡ്രൈവർ അജി പറഞ്ഞിരുന്നു. മോൺസന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. തട്ടിപ്പ് മനസ്സിലായതിനു ശേഷവും അനിത മോൺസനുമായി സൗഹൃദം പുലർത്തിയിരുന്നു. രാജകുമാരിയിൽ നടന്ന മോൺസന്റെ പിറന്നാൾ ആഘോഷത്തിൽ അനിത പുല്ലയിൽ സജീവമായി പങ്കെടുത്തിരുന്നു. മോൺസന്റെ വീട്ടിൽ അനിത ഒരാഴ്ച താമസിച്ചിരുന്നു. പ്രവാസി ഫെഡറേഷൻ ഭാരവാഹികളുടെ ഓഫീസായി മോൺസന്റെ പുരാവസ്തു മ്യൂസിയം പ്രവർത്തിച്ചിരുന്നു. വിദേശ മലയാളികളായ ഉന്നതരെ മോൺസിന് പരിചയപ്പെടുത്തിയത് അനിതയാണെന്നും അജി മൊഴി നൽകിയിരുന്നു. മോൺസിനെ സൂക്ഷിക്കണമെന്ന് ലോക്നാഥ് ബെഹ്റ തന്നോട് പറഞ്ഞിരുന്നതായും അനിത പുല്ലയിൽ ഐ ജി ലക്ഷ്മണയോട് ചാറ്റിൽ സംസാരിക്കുന്നുണ്ട്. തെളിവുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.